ഹലോ വിവേസ്, മാസ് ആൻഡ്മിയിലേക്ക് സ്വാഗതം. ചോദ്യം ഇതാണ്, ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 - 2√2, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1/x². ചോദ്യം നമ്മൾ എഴുതുകയാണ്, x equals 3 - 2√2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണണം? എക്സ് സ്ക്വയർ മൈനസ് 1/x² കാണുക, അത്രയേ ഉള്ളൂ. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എക്സ് ഉണ്ട്, അതിൻ്റെ നമുക്ക് എക്സ് സ്ക്വയർ കാണാം, പ്രശ്നമില്ല. എക്സ് ഉണ്ട്, അതിൻ്റെ 1/x കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1/x² ഈസിയാണ്. മനസ്സിലായില്ലേ? ഇനി എക്സ് എഴുതി, അതിൻ്റെ എക്സ് സ്ക്വയർ എഴുതാൻ പോകണം. എക്സ് സ്ക്വയർ എഴുതാൻ പോകണം 3 - 2√2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, എഗെയിൻ ഐഡൻറ്റിറ്റിയാണ് വരുന്നത്. എന്താണ് a - b ദ ഹോൾ സ്ക്വയർ? ഇതൊക്കെ ശ്രദ്ധിക്കണം, കാരണം ഐഡൻറ്റിറ്റി ബേസ് ചെയ്തൊക്കെ ചെയ്യാവും. ഐഡൻറ്റിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ഐഡൻറ്റിറ്റി ചെയ്യാം, ഐഡി എല്ലാം ബൈഹാർട്ട് ചെയ്യണം. a² - 2ab + b² - a² (3²) - 9 - 2ab (2 × 3) (6 × 2) = 12. ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടുള്ളത് 2√2 എന്ന് പറഞ്ഞാൽ 2x, 2 × 3 = 6, 6 × 2 = 12x, അതായത് 12√2 + 2√2 ഹോൾ സ്ക്വയർ. 2√2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 × √2 × √2, രണ്ടിൻ്റെയും കൂടെ സ്ക്വയർ ആവരുത്. ഓക്കെ, 2 × 2 = 4, √2 × √2 നമുക്കറിയാം 2. ഓക്കെ, 4 × 2 = 8, 9 - 12√2 + 8. ഓക്കെ, 9 + 8 എന്ന് പറയുന്നത് എത്രയാണ്? 17. 17 - 12. ഓക്കെ, നമുക്ക് എക്സ് സ്ക്വയർ കിട്ടി, അത് എഴുതി. ഇനി നമുക്ക് വേണ്ടത് 1/x² ആണ്. അതിനാദ്യം നമ്മൾ 1/x കണ്ടുപിടിക്കും, എന്നിട്ട് അതിൻ്റെ 1/x² കാണും. 1/x എന്ന് പറഞ്ഞാൽ 1/3 - 2. നമുക്കറിയാം എന്ത് ചെയ്യണം? റേഷണലൈസ് ചെയ്യണം. റേഷണലൈസ് ചെയ്യാനായിട്ട് ഡിനോമിനേറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മുകളിലും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററും. മുകളിൽ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 + a + b × a - b (+b × a - b) (a²-b²). ഓക്കെ, അത് താഴെ വരും. a² - b² ഇവിടെ 3 + 2√2 × 1 എന്താണ്? അത് തന്നെയാണ് പ്ലസ് ഇവിടെ a²(3²) - b²(2√2)² നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ട്. 2√2 ഹോൾ സ്ക്വയർ അല്ലേ? 2² × √2² എത്ര? 8. 3² = 9 - 8. 9 - 8 എത്ര? 1. അതായത് ഇത് ഡിവൈഡ് ബൈ 1, അതായത് അത് തന്നെയാണ് പ്ലസ്. ഓക്കെ, 1/x എത്ര കിട്ടി? 3 + 2. ഇനി 1/x² എത്ര കിട്ടും നമുക്ക്? എങ്ങനെ കണ്ടുപിടിക്കും? 1/x² എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽസ് 1/x² 1/x² അല്ലേ? 1/x² എന്ന് പറയുന്നത് 1² x². 1 സ്ക്വയർ എത്രയാണ്? 1 1/x². അതായത് 1/x² കണ്ടാൽ നമുക്ക് 1/x² കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ 1/x² കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, 1/x എത്രയാണ് ഇവിടെ? 3 + 2√2 ദ ഹോൾ സ്ക്വയർ ഇക്വൽസ് a + b ദ ഹോൾ സ്ക്വയർ. a - b എഴുതിയ പോലെ a + b. എന്താണ് ഇവിടെ മാത്രം ഒരു പ്ലസ് സൈൻ്റെ വ്യത്യാസം വരും. ഓക്കെ, a² + 2ab + b² a²(9, 3²)9 + 2ab (2 × 3) (6 × 2) = 12√2. നേരത്തെ ഇവിടെ ചെയ്തത് തന്നെ, അതുകൊണ്ടാണ് ഇവിടെ ഇതിൽ നിന്ന് ഒരു വ്യത്യാസം വരുന്നത് പറഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് തന്നെ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. 3 + 2√2 ഇവിടെ 3 - 2. ഓക്കെ, അപ്പോൾ 12√2 + b², ഇത് തന്നെയാണ്. എത്രയാണ്? 8.
ടു ഇൻറ്റു ടു ഫോർ, ഫോർ ഇൻറ്റു ടു എയ്റ്റ് അല്ലേ, എയ്റ്റ്. അത് എന്ന് പറയുന്നത് എത്രയാണ്? സെയിം സെവൻറ്റീൻ പ്ലസ് ട്വൽവ് റൂട്ട്, സെവൻറ്റീൻ പ്ലസ് ട്വൽവ്, അതാണ് വൺ ബൈ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ കിട്ടി, വൺ ബൈ എക്സ് സ്ക്വയർ. ഇനി എന്താണ് എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ കാണുന്നത്? എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ എത്രയാണ് നമുക്ക് കിട്ടിയത്? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് സെവൻറ്റീൻ മൈനസ് ട്വൽവ് ടു മൈനസ് വൺ ബൈ എക്സ് സ്ക്വയർ എത്രയാണ്? സെവൻറ്റീൻ പ്ലസ് ട്വൽവ്. ഓക്കെ, ഇവിടെ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ എന്താണ്, രണ്ട് ടേം ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ ബ്രാക്കറ്റ് കാണാം. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് തെറ്റി മൊത്തത്തിൽ നമ്മളൊരു ബ്രാക്കറ്റ് കൊടുക്കും. ഓക്കെ, അപ്പം നമുക്ക് എത്ര കിട്ടും? ഈ ബ്രാക്കറ്റ് നമ്മൾ അകത്തേക്ക് പോകും, ഈ ബ്രാക്കറ്റ് അകത്തേക്ക് പോകും, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സെവൻറ്റീൻ മൈനസ് ട്വൽവ് റൂട്ട് ടു മൈനസ് സെവൻറ്റീൻ അകത്തേക്ക് പോവുകയാണ് ബ്രാക്കറ്റ് കേട്ടോ. മൈനസ് സെവൻറ്റീൻ മൈനസ് ട്വൽവ് ഉണ്ടോ ഈ ബ്രാക്കറ്റ് അകത്തേക്ക്, മൈനസ് സെവൻറ്റീൻ ഇതിനും മൈനസ് ആയി, മൈനസ് ട്വൽവ്, ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും, ഇല്ലെങ്കിൽ ഇതിന് ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. ഓക്കെ, അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, സെവൻറ്റീൻ പ്ലസ് സെവൻറ്റീൻ മൈനസ് സെവൻറ്റീൻ ക്യാൻസൽ ആയി, മൈനസ് ട്വൽവ് റൂട്ട് ടു മൈനസ് ട്വൽവ് റൂട്ട് ടു എത്ര കിട്ടി? മൈനസ് ട്വൻറ്റി ഫോർ. ഒന്നുമില്ല, ഇത് മൈനസ് ട്വൽവ് റൂട്ട് ടു ട്വൽവ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ട്വൽവ് എക്സ് മൈനസ് ട്വൽവ് എക്സ്, രണ്ട് മൈനസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്ത് സിംപ്ലി ആഡ് ആൻഡ് ഗീവ് മൈനസ് ആയി. ഇൻറ്റിജേഴ്സിൻ്റെ അഡീഷനും സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നു, അത് കണ്ടിട്ടുള്ളവർക്ക് ഇത് മനസ്സിലാവും. ഓക്കെ, മൈനസ് ട്വൻറ്റി ഫോർ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? മൈനസ് ട്വൻറ്റി ഫോർ. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു, താങ്ക് യു.